ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ്. ഞണ്ട് പരട്ട് എന്നൊക്കെ പറയാം, നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതി ചെയ്ത് നോക്കാം, നല്ല നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം, അതാണ് ടേസ്റ്റ്. അതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്. ഇഞ്ചി ചെറിയ കഷ്ണം മതി, വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതലെടുക്കുന്നത്. പിന്നെ 10 ചെറിയ ഉള്ളി. ചെറിയുള്ളി തന്നെ ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായി വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്ത് ചേർക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെറും ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യേണ്ട, രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് നല്ലൊരു മസാലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെല്ലുള്ളി തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ വെല്ലുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഒരു ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. നമ്മുടെ ഈ മസാല ചെറിയ തീയിൽ വെച്ച് എത്ര സമയം നമ്മൾ വഴറ്റുന്നോ അത്രയും ടേസ്റ്റ് നമ്മൾ ഈ റോസ്റ്റിന് കിട്ടും. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി നമ്മൾ വേഗം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ തീയിൽ വെച്ച് സാവധാനം ക്ഷമയോടുകൂടി ചെയ്യാം. കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം, ഉള്ളി പെട്ടെന്ന് ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളികളൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി നന്നായി വഴഞ്ഞതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ഞണ്ടിനൊക്കെ എപ്പോഴും മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. റോസ്റ്റിന് നമ്മൾ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി അധികം ചേർക്കേണ്ട, കാശ്മീരി ചേർത്തിട്ട് കുരുമുളക് കൂടുതൽ ചേർത്താൽ മതി. ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ച് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകാണ്ട് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൊടി കരിഞ്ഞും പോവില്ല, നന്നായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കാണാം, നല്ല കുഴഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാനുണ്ട്. ഈ പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 1/2 തക്കാളി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പുളി വേണമല്ലോ ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ വഴന്ന് നല്ലൊരു പേസ്റ്റിൻ്റെ പരുവത്തിലാവണം, നല്ലൊരു പേസ്റ്റ് പരുവത്തിലാവണം. അപ്പോഴാണ് നമ്മളെ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇത് നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കിയെടുക്കാം, അടച്ചു വെക്കുക വേണമെങ്കിൽ. ഇപ്പം നമ്മളെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ എന്താ പറയുക, നല്ല വഴന്ന് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നല്ലൊരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഞണ്ട് ചേർക്കാം. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയത് ചെറിയ ഞണ്ടാണ്, കുറച്ചുകൂടെ വലിയ ഞണ്ടാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഞണ്ടിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു പാകത്തിന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് കൂടിയൊക്കെ ചേർക്കാം. റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് എരിവ് ഉണ്ടാകുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ചിലർക്ക് പക്ഷേ എരിവ് പറ്റില്ല, അങ്ങനെയുള്ളവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം പാകത്തിന് ഇട്ടിട്ടുണ്ട്. അവസാനം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എരിവൊക്കെ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മസാലകളൊന്നും ഞണ്ടിൽ പിടിച്ചിരിക്കില്ല, എല്ലാം വേറിട്ട് വേറിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ ഞണ്ടിൽ നിന്നും വരും. വേവിക്കുന്ന സമയത്ത് നമ്മൾ പടച്ച് വെച്ച് വേവിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഞണ്ടിൽ നിന്നും വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിതിപ്പം അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടോ, നമ്മൾ ഒഴിച്ചതിനേക്കാളും ഇച്ചിരി കൂടെ വെള്ളം വന്നിട്ടുണ്ട്. ഞണ്ടെന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ റോസ്റ്റായിട്ടല്ല, നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് കറി ലൂസാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് റോസ്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, പെരണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കുന്നില്ല. ഇപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വെക്കാം. 1/5 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ
ഞണ്ട് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു പാകം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളത്. നല്ലൊരു കളറായിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം നോക്കുന്ന സമയത്ത് എരിവും ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഗ്രേവിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡിയായി. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കിടിലൻ ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.